ഹബംബിക്കും ഇയാല്ലാബി ഇലാഫ സുറിൻ ജദീദീൻ ലിസഫിത്താസ്യാ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഒൻപതാം ക്ലാസ് അറബിക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് തൈപ് തലോമ കസീറൻ എന്ന പാഠഭാഗമാണ് ഏതാണ് തൈപ്തല്യോമ കസീറൻ അതിൻ്റെ പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് മൂന്നര ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് ആക്ടിവിറ്റികൾ കൂടിയുണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് പഴയ ക്ലാസ്സുകളൊക്കെ കാണുന്നതിന് വേണ്ടി ഈ ചാനലിലെ നയൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുകയോ ചാനൽ ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക അങ്ങനെയെങ്കിൽ പഴയ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നാല് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് പുതിയ ആക്ടിവിറ്റികളിലേക്ക് കിടക്കാം എന്നാണ് ഇവിടെ പറയുന്നത് നക്ര ഉൽ ഫക്ര ഫിക് الكلمات التي تحتها خط ونكتشف من النص الاستعمالات المماثلة താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് അതിൽ അടിവരിയിട്ട എന്താണ് വാക്കുകൾ ശ്രദ്ധിക്കുക അതുപോലത്തെ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ യൗമൻ എന്നതിൽ പറയുന്നത് യൗമൻ ഒരു ദിവസം സ്വാലിഹ് പോയി എന്നതിന് യബ്ഹസു അൻ അമലിൻ ജോലി അന്വേഷിച്ചുകൊണ്ട് യബ്ഹസു അൻ കണ്ടോ ബഹസ യബ്ഹസു ബഹസ അന്വേഷിച്ചു എന്നാണ് അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ് പക്ഷെ ഇവിടെ ബഹസ അൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു പോവുക എന്നേ അർത്ഥമുള്ളൂ ഈ അൻ എന്ന വാക്ക് എപ്പോഴും ബഹസയുടെ കൂടെ ഉണ്ടാകും നമ്മളത് ഒരു അറബി ഇംഗ്ലീഷിലെ ഫ്രൈസ് പോലെയാണ് ഇപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പോവുക എന്നാണ് പക്ഷെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തുടരുക എന്നാണ് അപ്പോൾ അതിൽ ഓൺ എന്നുള്ളത് ഗോയുടെ കൂടെ വരുന്ന ഒരു അതുപോലുള്ളൊരു ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബഹെസ അൻ എ ബഹസ അന്വേഷി അന്വേഷിച്ചു അന്വേഷിക്കുന്നു എന്നർത്ഥം അപ്പൊ ജോലി അന്വേഷിക്കുന്നവനായി സാലഹ് പുറപ്പെട്ടു വക്കത്തറബ അവൻ അടുത്തു ചെന്നു മിൻ മുദീർ ക്ഷരിക്ക ഒരു കമ്പനിയുടെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് അപ്പൊ എഹ് മിൻ അടുത്തു ആരോടടുത്ത് ആരോടടുത്തു അതിനു മുമ്പ് നമ്മൾ മീൻ വെക്കണം എഹ് മിൻ എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ എഹുത്തറബിയുടെ കൂടെ ഈ മിൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് മിൻ മുദീരി ഷരിക്കത്തിൻ ഒരു കമ്പനി ഡയറക്ടറിന്റെ അടുത്ത് അടുത്തു അടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു മിൻഹു അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു തേടി എന്നൊക്കെ അർത്ഥം അപ്പൊ ഇത് ഇങ്ങനെ വരുള്ളൂ ആരോടാണോ അന്വേഷിച്ചത് അതിൻ്റെ മുമ്പിൽ എന്തിനോടാണോ അന്വേഷിച്ചത് അതിൻ്റെ മുമ്പിൽ മിൻ വെക്കണം ത്വലബ മിൻ ഹൂ മിൻ മിൻഹു ഈ ഹൂ ആരാണിവിടെ മുദീർ ഡയറക്ടറോട് അന്വേഷിച്ചു അലീ ലഹു അവനൊരു ജോലി അന്വേഷിച്ചു അപ്പം ഇങ്ങനെയുള്ള വാക്ക് ത്വലബ മിൻ ബഹസ അൻബ മിൻ ഈ വാക്കുകൾ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതാണ് ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ചോദ്യങ്ങളായിട്ട് ഏതെ ജുംലയിൽ പ്രയോഗിക്കാൻ ഇസ്തിഹ്ദാമുൽ ജുംല ഒരു സെന്റൻസിൽ കൊണ്ടുവരാനുള്ള ചോദ്യങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട് അത് പഠിക്കണം മുദീർ അപ്പോൾ അക്കാര്യത്തിൽ അവനോടൊപ്പം അദ്ദേഹം യോജിച്ചു അതായത് ജോലി അന്വേഷിച്ചപ്പോൾ അവന് ജോലി കൊടുക്കാമെന്ന് സമ്മതിച്ചു വാഹദ സ്വാലതുപോലെ ഒരുമിച്ച സ്വാലിഹ് അങ്ങനെ സ്വാലിഹ് തുടങ്ങി ജോലി ചെയ്യുവാൻ എവിടെ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ തുടങ്ങിയതെന്നാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്നിട്ടത് കണ്ടെത്തിയ എഴുതണം ഓക്കേ അല്ലേ എഴുതുമല്ലോ അത് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് തരികയാണ് പാഠഭാഗത്ത് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഇത് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് താലിയ നെസ്തമിലിമാ ഫിജുമലി മിന നിങ്ങൾ എടുക്കുന്ന ഒരു സെന്റൻസിൽ ഇത് കൊണ്ടുവരിക എന്നാണ് തറബീൻ എങ്ങനെ പറയും എങ്ങനെ പറയും ഒരു ഉദാഹരണം പറഞ്ഞു വയ്ക്കേറബ കുട്ടി ഉമ്മയോടടുത്തു എങ്ങനെ പറയും അല്ലെങ്കിൽ തിഫിലു എക്തറബൽ വലതു ആരോടടുത്തു മിനൽ ഉമ്മ അപ്പൊ ആരോടാണോ അടുത്തത് അതിൻ്റെ മുമ്പിൽ നമ്മൾ ഈ മീൻ വെക്കണം ഓക്കേ അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത് അതുപോലെ ബഹസ അന്വേഷിച്ചു ആരന്വേഷിച്ചു ബഹസൽ മുതറി എന്താണ് അധ്യാപകൻ അന്വേഷിച്ചു ആരെ ആരെ അൻ മുഹമ്മദ് മുഹമ്മദിനെ കുറിച്ച് ഓക്കെ അപ്പൊ മുഹമ്മദിന്റെ കാര്യം അന്വേഷിച്ചു എന്നർത്ഥത്തിലാണ് ഉം അപ്പൊ ആരെ കുറിച്ചാണ് അന്വേഷിക്കുക എന്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അതിൻ്റെ മുമ്പിൽ അൻവയ്ക്കുന്നു അതുപോലെ തൊലബമിൻ ആവശ്യപ്പെട്ടു മുതറി മിനത്തുല്ലാഭ് കുട്ടികളോട് ആവശ്യപ്പെട്ടു തൊലപത്തുല്ലാബു അല്ല തൊലപൽ മുതലിസു മിനത്തുല്ലാബ് കുട്ടികളോട് ആവശ്യപ്പെട്ടു എന്ത് എന്ത് അൽ കിതാബ എഴുതുവാൻ എഴുതുവാൻ ആവശ്യപ്പെട്ടു ഓക്കെ അങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ മൂന്ന് സെൻറ്റൻസ് കൂടി നിങ്ങൾ വേറെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഞാൻ മൂന്നെണ്ണം അവിടെ കാണിച്ചു തന്നു നിങ്ങൾ വേറെയും ഉണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ അത് പഠിക്കാൻ കഴിയുകയുള്ളു ഓക്കെ മക്കളെ അതിനുശേഷം വേറൊരു ആക്ടിവിറ്റി നോക്കൂ വനല ഇസ്മ ബദല വനക്തുബഹാ ലാസിമ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതിൽ രാജു എന്നൊരു പേരുണ്ട് ആ പേര് മാറ്റി നിങ്ങൾ എന്ത് വെക്കണം എന്ത് വെക്കണം ഇവിടെ എന്ന് വെക്കണം അപ്പൊ സെന്റൻസിൽ ചെറിയ മാറ്റങ്ങൾ വരും ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതായത് ഇങ്ങനെ ഒരു സെൻറ്റൻസ് തരുമ്പോൾ ഒരാളുടെ പേര് മാറ്റും ഇത് ഒരു മോ മുതക്കറാണ് അല്ലെ രാജു മോന്നസ് ആണ് ജഹ്റ എന്നുള്ളത് ഒരു മോന്നസ്സാണ് ഒരു പെൺകുട്ടിയാണ് ഇതൊരു മോ മുതക്കർ ഒരാൺകുട്ടിയാണ് അപ്പോൾ മുതക്കറാകുമ്പോൾ മോനസ് മുതക്കർ മോന്നസ് ആകുമ്പോൾ നമ്മുടെ ഈ സെൻറ്റൻസിലെ കുറച്ച് മാറ്റങ്ങൾ വരും അതായത് ഇതിലെ ഫിയയലുകൾ ഫിയയലുകൾ എന്നാൽ എന്താണ് ക്രിയാപദങ്ങൾ ക്രിയാപദങ്ങൾ വെർബുകൾക്കൊക്കെ മാറ്റം വരും കാന പിന്നെയോ പിന്നെ എത്തമാറലു അതൊരു എർബാണ് പിന്നെയോ യഹ്മു പിന്നെ എത്തവക്ക അപ്പോൾ ഇത് ഇത് മാറ്റി ഇത് മാറ്റി നമ്മൾ എന്താക്കണം ഓരോന്നിലും പിന്നെ അതുപോലെതാണ് ഇത് മാറ്റിയെല്ലാം മോനസ്സാക്കി മാറ്റണം ഈ കാനയും എത്തമാറലും ഒക്കെ മോ അതെങ്ങനെയാണെന്ന് പറയും അതുപോലെ തന്നെ ഇതിൽ വരുന്ന എന്താണ് ലമീറുകൾ ഇപ്പൊ കണ്ടോ ഹു അവൻ്റെ ഇസ്മുഹു എന്നാൽ അവൻ്റെ പേര് ഇപ്പൊ സഹറായ ആയതുകൊണ്ട് നമ്മൾ ഇസ്മുഹ എന്ന് പറയണം കേട്ടോ ഇസ്മുഹ എന്ന് പറയണം അതുപോലെ ചില വാക്കുകൾ ആക്കാൻ ഉണ്ടാകും ഇപ്പൊ ഷാബുൻ മോനസ് ഷാബും മുതക്കറാണ് മുതക്കർ എന്നാൽ ഒരാണാണ് അപ്പൊ അതിൻ്റെ മോനസ് എന്നങ്ങ് ആയിരിക്കും വരുക ഷാബത്തുൻ എന്നാണ് അങ്ങനെ ഓരോന്നിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്പം ഞാൻ പറയാം കാന കാനഹുനാക്ക ഉണ്ടായിരുന്നു എന്ന പറയുള്ളൂത്ത് ഹുക്കുൻ ഒരിടത്ത് ഉണ്ടായിരുന്നു ഒരു യുവതി ഉണ്ടായിരുന്നു കസൂലുൻ കസൂലെന്നുണ്ടാകും ഷാബത്ത് ആയതുകൊണ്ട് കസൂലത്ത് എന്നാകും ഓക്കെ കാനഹുനാക്കൂലത്തുൻ ഉം ഇസ് മുഹു എന്നുള്ളത് എന്താകും പേരെ വെക്കാൻ പോണം നമ്മൾ ഇസ്മുഹ ഈ ഷാബത്തിന്റെ പേരെന്താണ്ഹഹ്റ രാജുവിന്റെ സ്ഥാനത്ത് പറയുക വഹുവ ഹുവാ എന്നുള്ളൊരു തമീറാണ് ആ ഹുവ നമ്മൾ ഹിയ ആക്കി മാറ്റണം ഇവിടെ പിന്നെ ജഹ്റിയുടെ കാര്യം ഇവിടെ നമ്മൾ രാജു വഹുവ ഏത്തമാറത് അവൻ രോഗിയെ അഭിനയിക്കുന്നു ഇപ്പൊ ഇവിടെ ായത് കൊണ്ട് യഥമാറു എന്താകും എന്നാകും എപ്പോഴും അവൾ രോഗം അഭിനയിക്കും യഹ്മിലു അവൻ ചുമക്കുന്നു എന്നാണ് അപ്പൊ ഇവിടെ അവൾ ചുമക്കുന്നു എങ്ങനെ പറയും തഹ്മിലുൽ അസ ഒരു വടിയും കൊണ്ട് നടക്കും ഫിയതിഹി അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിലാണെങ്കിൽ ഫിയദിഹ പിന്നെയോ കൈ എത്തവക്ക ഊന്നി നടക്കുന്നതിന് വേണ്ടി അവൻ ഊന്നി നടക്കുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെ അവൾ നടക്കുമ്പോൾ കൈ തത്തവക്ക അലേഹ എന്നാണ് പറയുക അങ്ങനെയാണ് സെന്റൻസ് നമ്മൾ തിരുത്തേണ്ടത് അപ്പൊ ഇതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ വാക്കുകളും മോനസ്സായി മാറും ലമീറുകൾ മോഹനസ് ആകും പിന്നെയോ അതുപോലെ ഫയലുകൾ ഫലുകൾ ബെർബുകളും ആയി മാറും അതാണ് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ മക്കളെ അതിനുശേഷം ഇവിടെ വേറൊരു ആക്ടിവിറ്റി നോക്കൂ നുലാഹിദുൽ വൻ ഉമ്മിൽ വനുലീഫ് ഉദീഫ് ഇലൈഹ് ഇവിടെ നിന്ന് ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങളിത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും പൂരിപ്പിക്കാനാണ് പറയുന്നത് ഒന്നാമത്തെന്താണ് അത്ഹുഅ ത്വബീബ് ഡോക്ടർ ഡോക്ടർ എന്താണ് ചെയ്യുക എന്നാണ് യഫ്ഹസുൽ മർദ ഉൽ രോഗിയെ പരിശോധിക്കും

കൃഷി ചെയ്യും എന്നിട്ടത് കൊയ്തെടുക്കും വിളവെടുക്കും അല്ലേ അപ്പൊലിവയസു അൽ മുമര്യ നേഴ്സ് നേഴ്സ് എന്താ ചെയ്യുക നേഴ്സ് യു ആലു മറ അല്ലേ രോഗികളെ ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ കാര്യമായി ശ്രദ്ധിക്കും യു ആലു മറ യുഹദ്യമുലഹും എന്ത് അവർക്ക് നൽകും എന്താ നൽകുക അൽ അത്വിയ മരുന്ന് നൽകും അല്ലേ

എന്നിട്ടത് വയ്ക്കുകയും ചെയ്യും അല്ലേ അതല്ല അയാൾ ചെയ്യല് അതെ പിന്നെ മുദരിസ് മുദരിസ് അധ്യാപകൻ എന്ത് ചെയ്യും യു അല്ലി മുത്തുല്ലാബ് കുട്ടികളെ പഠിപ്പിക്കും വിദ്യാർത്ഥികളെ പഠിപ്പിക്കും അവരെ നിർമാർഗ്ഗത്തിലേക്കാക്കും യു അല്ലി മുത്തല്ലാബ്ദീഹിം അങ്ങനെയല്ലേ അവര് അതെ അടുത്തതെന്നാണ് യുസവിയൽ മലാബിസ് വസ്ത്രങ്ങൾ ശരിയാക്കി തരും ടൈലർ തുന്നൽക്കാരൻ ഡ്രൈവർ എന്താ ചെയ്യുന്നത് ഡ്രൈവർ ഡ്രൈവർ എന്താ ചെയ്യാം യസൂഖുൽ യസൂഖുൽ മറാഖിബ് വണ്ടികൾ ഓടിക്കും അല്ലേ പിന്നെ അൽ മുദരിസ ടീച്ചർ ടീച്ചർ എന്ത് ചെയ്യും അതിനർത്ഥം പറഞ്ഞത് തന്നെ നമുക്കിവിടെ മുദറിന്റെ തന്നെ എഴുതാം ുംഹദീഹി അല്ലേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും അവരെ നിർമാർഗ്ഗത്തിലേക്കാക്കും അത്രയുമാണ് മുതരി സ്ഥിതി ചെയ്യുക ഓക്കെ അപ്പോൾ ഈ സെൻറ്റൻസുകൾ അതുപോലെ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് നിരക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ഒരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേകം പഠിക്കേണ്ട ഒരു ഇതാണ് നോക്കുക നമ്മൾ ഫിഖറ വനുലാഹിദുൽ താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിൽ നിറ നിറത്തിൽ കൊടുത്തിട്ടുള്ള ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക എന്നാണ് നമുക്കിതിൻ്റെ ആദ്യം ഒന്ന് അർത്ഥം നോക്കാം ബാബു ഷാബുൻ കസൂൽ ബാബു മടിയനായൊരു യുവാവാണ് യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു അൻ യനാമ ഉറങ്ങുവാൻ എന്നാണ് യനാമ എന്നാൽ ഉറങ്ങി എന്നാണ് അല്ലെങ്കിൽ ഉറങ്ങുന്നു എന്നാണ് ഇതിൻ്റെ കൂടെ അൻ വന്നപ്പോൾ ഉറങ്ങുവാൻ എന്നർത്ഥം കിട്ടി അപ്പോൾ അന്നിന്റെ അർത്ഥം ഇവിടെ എന്താണ് വാൻ എന്നാണ് അഞ്നാമ ഉറങ്ങുവാൻ അൻയജിലിസ ഇരിക്കുവാൻ അങ്ക്ത എഴുതുവാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചോ നമ്മൾ നാമ എനാമു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നാമ ഉറങ്ങി എനാമു ഉറങ്ങുന്നു പക്ഷെ അൻ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ യനാമു എന്തായി എനാമ എന്നായി ഇതിനെന്ത് വന്നു ഇവിടെ ഒരു ഫത്ത് വന്നു അല്ലേ ബ് വന്നു നെസ്ബ് നസ്പിന്റെ അടയാളമായ ഫത്തഹ് വന്നു ഓക്കെ അപ്പൊ അൻ കഴിഞ്ഞാൽ അൻ വന്നു കഴിഞ്ഞാൽ അതിനു ശേഷമുള്ള നാമ യനാമു അപ്പോൾ അൻ പ്ലസ് യനാമു ഈസ് ഈക്വൽ ടു അൻ യനാമ എന്നാണ് അർത്ഥം മാറി ഉറങ്ങുവാൻ എന്നായി ഉറങ്ങുന്നു അന്യനാമ ഉറങ്ങുവാൻ എന്നായി മനസ്സിലായോ അപ്പം അനിൻ്റെ അർത്ഥം വാൻ എന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം വരുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് കൊടുക്കണം എന്നാണ് നിയമം നിയമം അന്യനാമു അല്ലെങ്കിൽ യനാമി എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ മക്കളെ ഓക്കെ അപ്പം അന്യ യുഹിബു അന്യനാമ അവൻ ഉറങ്ങുവാൻ ഇഷ്ടപ്പെടുന്നു കെസീറൻ ധാരാളമായിട്ട് ഹാന അങ്ങനെ എന്താണ് കൃഷി ചെയ്യാൻ അതായത് നെൽകൃഷി നടത്താനുള്ള സമയമായപ്പോൾ കാമിൻ നൗമിഹി അവൻ അവനവൻ്റെ ഉറക്കത്ത് നെണീറ്റു എന്തിനാ കൈ കൈ നടത്തം വേണ്ടി എന്നാണ് കൈ യത്തന സഹ ഉല്ലസിക്കുന്നതിന് വേണ്ടി തനസഹു എന്നാണ് അതിൻ്റെ മുമ്പിൽ കൈ വന്നപ്പോൾ അതിൻ്റെ അക്ഷരത്തിന് ഫതഹ് വന്നു കേട്ടോ അർത്ഥം എന്തായി അവൻ എന്തിനാ കൈ യഥനസഹ എന്തിനാ ഉല്ലസിക്കുന്നതിന് വേണ്ടി അന്നു പറഞ്ഞ വാൻ കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി എൻ്റെ ഒക്കെ അർത്ഥം പ്രത്യേകം മക്കൾ ഓർത്തു വെക്കുകയും നോട്ട് ചെയ്ത് വെക്കുകയും വേണം കേട്ടോ അപ്പൊ ഇതുപോലെ അൻ അന്നിൻ്റെ അതേ നിയമം തന്നെ തന്നെയാണ് കൈക്കുമുള്ളത് കൈ വന്നു കഴിഞ്ഞാലും അതിനു ശേഷം വരുന്ന ശേഷം വരുന്ന മുതാരി അതിന് മുലാരിയ അവസാനത്തെ അക്ഷരത്തിന് ഫഹു കൊടുക്കണം എന്നോഹ എന്നോ 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 പറയാൻ പറ്റില്ല കേട്ടോ അതാണ് നിയമം അപ്പോൾ അപ്പൊ ഉല്ലസിക്കുന്നതിനു വേണ്ടി അവനാണ് ഈ ഫിൽ എവിടെ എവിടെ വയലിൽ വലം യുഷാരിഖ് ഫി യുഷാരി എന്ത് നെൽകൃഷി ചെയ്യുന്നതിൽ അവൻ പങ്കു ചേർന്നില്ല അബൂഹു അപ്പോൾ അവന്റെ ഉപ്പ പറഞ്ഞു അന ഞാൻ ദുർബലനാണ് ലാ എനിക്ക് ജോലി ചെയ്യുവാൻ കഴിയുകയില്ല ലിമാറുസ നീ എന്താണ് കൃഷി ചെയ്യാത്തത് കബയ ഷബാബ് മറ്റു യുവാക്കളെ പോലെ നീ എന്താണ് കൃഷി ചെയ്യാത്തത് എന്ന് ചോദിച്ചു വൈദാ ജാഷിത ശൈത്യം വന്നു കഴിഞ്ഞാൽ ശൈത്യം വന്നു കഴിഞ്ഞാൽ ഫലൻ ഫലൻ നമുക്ക് ലഭിക്കുകയില്ല എന്നാണ് ഫലൻ നജിത ഒരിക്കലും ഇല്ല ഈ ലെന്നിന്റെ അർത്ഥം ഫ കൂട്ടേണ്ട മക്കളെ ലെന്നിന്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നാണ് അപ്പൊ വചത യജിതു നജിതു വചത കൺ കിട്ടുക യജിതു കിട്ടുന്നു നെജിതു നമുക്ക് കിട്ടുന്നു അപ്പൊ ഇവിടെ ഈ നജിതു എന്നുള്ളതും ഒരു മുതാരിയായ ഫീലാണ് അതിന്റെ മുമ്പിൽ ലെൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഫത്തഹ് കൊടുക്കണം ഓക്കെ അപ്പൊ അർത്ഥം എന്താണ് ഒരിക്കലും നജിതൂ നാം കാണും നമുക്ക് കിട്ടുന്നു അപ്പൊ ലന്നജിത ഒരിക്കലും കിട്ടുന്നില്ല ഒരിക്കലും കിട്ടില്ല കേട്ടോ അപ്പൊ ഫലൻ നജിത നമുക്ക് ഒരിക്കലും കിട്ടില്ല മാനവ കുലുഹു നമുക്ക് കഴിക്കാനുള്ളതൊന്നും നമുക്ക് കിട്ടില്ല ഏഹ് അപ്പൊ നീ കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ളതൊന്നും കിട്ടില്ല അതുകൊണ്ട് അലയിക്ക അതുകൊണ്ട് നിനക്ക് നിന്റെ മേൽ ബാധ്യതയാണ് നീ ചെയ്യണം എന്ത് നീ ചെയ്യേണ്ട കാര്യം എന്താണ് അൻ തത്തുറുക്ക നീ ഉപേക്ഷിക്കൽ അനിവാര്യമാണ് അലയിക്ക അൻ തത്തുറുക്ക നീ ഉപേക്ഷിക്കുവാൻ ബാധിസ്ഥനാണ് അലയിക്ക നീ ബാധിസ്ഥനാണ് അൻ തത്തുറുക്ക നീ ഉപേക്ഷിക്കുവാൻ വേണ്ട അന് വന്നപ്പോൾ കായ്ക്ക് ഫത്തഹ് വന്നു ശരിക്ക് തത്തുറുക്കു എന്നാണ് ഉണ്ടായിരുന്നത് അൻ വന്നു കഴിഞ്ഞപ്പോൾ തത്തുറുക്ക എന്നായി ഓക്കെ അൻ തത്തുറുക്കൽ കസില മടി ഉപേക്ഷിക്കണം എന്തിനാ ലൈ വേണ്ടി നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി ബിലാ ഫു ദാരിദ്ര്യമില്ലാതെ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി അപ്പോൾ അൻലൻ കൈ അൻലൻ കൈ ഈ മൂന്ന് വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള മുലാരിയായ ഫേലിന് ഫതഹ് കൊടുക്കും എന്നാണ് നിയമം പക്ഷെ ഓരോന്നിനും പ്രത്യേകം അർത്ഥമാണ് അന്യനാമ ഉറങ്ങുവാൻ അന്യജലിസ ഇരിക്കുവാൻ അന്യത്തുക എഴുതുവാൻ കയ്യതനസഹ ഉല്ലസിക്കുന്നതിന് വേണ്ടി കൈ കയ്യജിൽസ ഇരിക്കുന്നതിന് വേണ്ടി കൈ എക്ത എഴുതുന്നതിന് വേണ്ടി എന്നർത്ഥം കേട്ടോ ഫലൻ നജിത ലൻ നജിത നമുക്കൊരിക്കലും കിട്ടുകയില്ല ലൻ ഐഷ നമ്മൾ ഒരിക്കലും ജീവിക്കില്ല ലൻ നക്തുക നമ്മൾ ഒരിക്കലും എഴുതില്ല ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പം ഈ അന്നും കൈയും ലെന്നിൻ്റെ നിയമം മക്കൾ പഠിക്കണം ഓക്കെ ഇത് പരീക്ഷയ്ക്ക് ഈ നിലക്ക് നിങ്ങൾക്ക് സെൻറ്റൻസിൽ ഒരു ഒരു ഇത് തന്നിട്ട് ലെൻ കഴിഞ്ഞ് ഡാഷ് തരും എന്നിട്ട് ബ്രാക്കറ്റിൽ ഇതുപോലെ എനാമ യനാമു എനാമി തരും നിങ്ങൾ ഏതെഴുതും എന്ന് എഴുതണം ഓക്കെ അതാണ് നിയമം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു ഇനി ഒരു പാഠം കൂടിയുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം ഇവിടെ നോക്കൂ നുറാജി അൻ നെസ്സ വനുലാഹിദ് അൽഫാദൽ വാരിദ ഭറൂഫി അൻ ലെൻ കൈ അപ്പോൾ ഇതുപോലെ അൻലൻ നിങ്ങളുടെ മുകളിൽ പഠിച്ച പാഠഭാഗത്തിലെ അൻലൻ കൈക്ക് ശേഷം വന്ന വാക്കുകൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടോ ഒന്ന് കണ്ടെത്തുവാൻ നോക്കട്ടെ എവിടെയുള്ളത് എന്താ അൻയക്കൂല കണ്ടോ പറയുവാൻ മനസ്സിലായോ അൻയക്കൂല വരണം കിട്ടി ഇതുപോലെ കുറേ വാക്കുകൾ ഈ പാഠഭാഗത്തിലുണ്ട് നിങ്ങളത് നോക്കാതാ വയ്ക്കുവാൻ പിന്നെയോ കൈ ഉണ്ടോ കൈ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തണം ഓക്കെ ഏതാണ്ടോ ലാഹുണ്ടോ ലാഹു ഒരിക്കലും മറക്കില്ല ഒരിക്കലും മറക്കാത്ത എന്നർത്ഥം അപ്പം ഇങ്ങനെയുള്ള വാക്കുകളും അതിൻ്റെ സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതുക ഇൻഷാല് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ് ഇൻഷാർ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته